നളന്ദ സർവകലാശാല പുരാതന ഇന്ത്യയിലെ ഒരു സർവകലാശാലയായിരുന്നു നളന്ദ. ലോകത്തെ ആദ്യ അന്താരാഷ്ട്ര റെസിഡൻഷ്യൽ സർവകലാശാലയായി ഇതിനെ കണക്കാക്കുന്നു. ബുദ്ധമത വൈജ്ഞാനിക കേന്ദ്രമായിരുന്ന നളന്ദ ബീഹാറിൻ്റെ തലസ്ഥാനമായ പാട്നയ്ക്ക് 55 മൈൽ തെക്കു കിഴക്കായാണ് സ്ഥിതി ചെയ്തിരുന്നത്. 5-ാം നൂറ്റാണ്ടിൽ ഗുപ്ത സാമ്രാജ്യത്തിന് കീഴിലാണ് നളന്ദ സർവകലാശാല ജന്മമെടുക്കുന്നത്. ഗുപ്ത സാമ്രാജ്യത്തിലെ നരസിംഹഗുപ്തൻ ആണ് ഇത് പണികഴിപ്പിച്ചത്. ലോകമെമ്പാടുമുള്ള 2000-ത്തോളം അധ്യാപകരും 10,000-ത്തോളം വിദ്യാർത്ഥികളും ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ താമസിച്ചായിരുന്നു അവർ പഠിച്ചിരുന്നത്. 427 മുതൽ 1197 വരെയുള്ള 800 വർഷക്കാലത്തോളം നളന്ദ പ്രവർത്തിച്ചു. ഒരു കവാടമുള്ളതും ഉയർന്ന മതിലുകൾ കെട്ടി വേർതിരിച്ചതുമായിരുന്നു സർവകലാശാലയുടെ പറമ്പ്. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ടായിരുന്ന ഗ്രന്ഥശാല ഒരു 9-നില കെട്ടിടത്തിലായിരുന്നു നിലനിന്നിരുന്നത്. 100 പ്രഭാഷണശാലകളുണ്ടായിരുന്ന നളന്ദയിൽ ഏതാണ്ട് 10,000 വിദ്യാർത്ഥികൾ ഒരേ സമയം പഠിച്ചിരുന്നു. 12 വർഷത്തെ പാഠ്യപദ്ധതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. വിദ്യാഭ്യാസം സൗജന്യവുമായിരുന്നു. സർവകലാശാലയുടെ പ്രവർത്തനത്തിന് 100-ഓളം ഗ്രാമങ്ങളിൽ നിന്ന് ധനസഹായം ലഭിച്ചിരുന്നു. 7-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരി ഷ്വാൻ തിങ് സാൻ നളന്ദയിലെത്തുകയും ഇവിടെ അധ്യയനം നടത്തുകയും ചെയ്തിരുന്നു. നളന്ദയിൽ ഒരു കാലത്ത് പ്രധാനാധ്യാപകനായിരുന്നു ശീലഭദ്രൻ. പാണ്ഡിത്യം മൂലം തെക്കു കിഴക്കേ ഏഷ്യയിൽ മുഴുവൻ അദ്ദേഹം പ്രശസ്തനായിരുന്നു. ശീലഭദ്രൻ്റെ പ്രശസ്തിയാണ് ഷ്വാൻ തിങ് സാങ്ങിനെ നളന്ദ സന്ദർശിക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്ന് അഭിപ്രായമുണ്ട്. പ്രശസ്ത ബുദ്ധമത ചിന്തകനും ആയുർവേദാചാര്യനുമായ നാഗാർജുനനും നളന്ദയിലെ അധ്യാപകനായിരുന്നു. 1193 ബക്തിയാർ ഖിൽജി നളന്ദ സർവകലാശാല സമുച്ചയം ആക്രമിച്ച് കീഴടക്കുകയും തീ വയ്ക്കുകയും ചെയ്തു. സർവകലാശാല 100 വർഷം കൂടി നിലനിന്നുവെങ്കിലും അധപതനത്തിലേക്ക് കൂപ്പുകുത്തി. രാജ്ഗിരിന് 15 കിലോമീറ്റർ ദൂരെയാണ് നളന്ദയുടെ അവശിഷ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. 800 വർഷങ്ങളായി ഈ അവശിഷ്ടങ്ങൾ അങ്ങനെ കിടക്കുന്നു. ഏകദേശം 1.5 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ ഈ അവശിഷ്ടങ്ങൾ വ്യാപിച്ചു കിടക്കുന്നു. ഹുയാൻസാങ്ങിൻ്റെ വിവരണം അടിസ്ഥാനമാക്കി നോക്കിയാൽ നളന്ദയുടെ 90% ഭാഗവും ഇനിയും ചികഞ്ഞെടുത്തിട്ടില്ല. നശിച്ച് 1000-ത്തോളം വർഷങ്ങൾക്ക് ശേഷം നളന്ദ സർവകലാശാല ഇന്ന് പുനർനിർമ്മിക്കാൻ ഒരുങ്ങുന്നതായി വാർത്തയുണ്ട്. തക്ഷശില സർവകലാശാല BC 5-ാം നൂറ്റാണ്ടിൽ ഗാന്ധാരത്തിൻ്റെ തലസ്ഥാനമായ തക്ഷശിലയിൽ സ്ഥാപിതമായ ഉന്നത പഠന കേന്ദ്രമാണ് തക്ഷശില സർവകലാശാല. തക്ഷശിലയെ സർവകലാശാല എന്ന് വിശേഷിപ്പിക്കാമോ എന്ന കാര്യത്തിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തക്ഷശില നിലനിന്നിരുന്ന പ്രദേശം ഇന്നത്തെ പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലാണ്. ഏതാണ്ട് 6-ാം നൂറ്റാണ്ട് വരെ, അതായത് 1200 വർഷക്കാലത്തോളം ഈ സർവകലാശാല നിലനിന്നിരുന്നു. ഹൂണന്മാരാണ് ഈ സർവകലാശാല ആക്രമിച്ച് തകർത്തത്. ചാണക്യൻ, പാണിനി, ചരകൻ തുടങ്ങിയവർ ഇവിടുത്തെ അധ്യാപകരായിരുന്നു. അലക്സാണ്ടറുടെ ആക്രമണകാലത്ത് തന്നെ ഇവിടെ ഒരു പരിഷ്കൃത നഗരം നിലനിന്നിരുന്നെന്ന് ഖനനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്.
തക്ഷശില സർവകലാശാല സ്ഥാപിച്ചത് ഭരത ചക്രവർത്തി ആണ് എന്ന് ഒരു ഐതിഹ്യമുണ്ട്. മഹാഭാരതം ആദ്യമായി പാരായണം ചെയ്യപ്പെട്ടത് ഇവിടെയാണെന്നും തോമസ് ലിഹ ഇവിടം സന്ദർശിച്ചുവെന്നും ഐതിഹ്യങ്ങളുണ്ട്. തക്ഷശില എന്നാൽ വെട്ടുകല്ല് എന്നാണ് അർത്ഥം. വെട്ടുകല്ല് ഉപയോഗിച്ചായിരുന്നു ഈ സർവകലാശാല നിർമ്മിച്ചിരുന്നത്. ഭരതന്റെ പുത്രനായ തക്ഷന്റെ ശില എന്നും ഐതിഹ്യമുണ്ട്.